നമസ്കാരം ഞാൻ ഡോക്ടർ ബ്രിജേഷ് സ്വാഗതം കരിയർ പാത്വലേക്ക് ഐ എസ് ആർഒ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രതിമാസം തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ ശമ്പളം ലഭ്യമാകുന്ന അവസരങ്ങൾ ലഭ്യമാണ് അതല്ലെങ്കിൽ അക്കൗണ്ട്സ് മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ഏതാണ്ട് ആറ് കമ്പനികൾ നടത്തുന്ന റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും കോഴിക്കോട് സൈബർ പാർക്കിലും ഒക്കെയുള്ള ചില കമ്പനികളിലെ അവസരങ്ങൾ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് എയർപോർട്ട് ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് ഏതാണ്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് ഒഴിവുകളിലേക്ക് നടക്കുന്ന ഒരു വോക്കിൻ ഇൻ്റർവ്യൂ മിനിമം പത്താം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കൊക്കെ പങ്കെടുക്കാവുന്ന അവസരങ്ങൾ ലഭ്യമാണ് അപ്പം ഈ ഒരു എയർപോർട്ട് ജോലികളെ കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പത്താം ക്ലാസ് മുതൽ പി ജിക്കാർക്ക് വരെ ലഭ്യമായിരിക്കുന്ന ഒട്ടനവധി അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജോബ് സ്പ്രി ഡോട്ട് കോം നമ്മുടെ ജോബ് സൈറ്റ് ആണ് ഇവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോബ് കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ അങ്ങനെയുള്ള തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിയും വീണ്ടും സ്വാഗതം കരിയർ പാത്തുവയിലേക്ക് തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഒരു സൗജന്യ വെബിനാറിനെ കുറിച്ച് ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ ബികോം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബികോം പഠനവുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ വിശദമാക്കുന്ന ഒരു സൗജന്യ വെബിനാർ ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി എട്ടാം തീയതി ഏപ്രിൽ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഞാനും ഈ മേഖലയിലെ മറ്റു വിദഗ്ധരും ഈ ബി കോം പഠനത്തിൻ്റെ അവസരങ്ങൾ അതേപോലെ തന്നെ ബികോം കോമ്പിനേഷൻ ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വെബിനാർ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പങ്കെടുക്കാം അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിക്കുക ആദ്യം ഞാൻ അക്കൗണ്ടിംഗ് മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന ആറ് അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം ആദ്യത്തെ അവസരം നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ എക്സാ കോർ ഐ ടി സൊല്യൂഷൻ നമ്മുടെ തൃശൂരുള്ള ഇൻഫോ പാർക്ക് കൊരട്ടി ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ് ഇവർ ഒറാക്കൽ ഫിനാൻസ് കൺസൾട്ടൻ ട്രെയിനി എന്ന തസ്തിയിലേക്ക് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെ എം കോം ഫൈനാൻസ് ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂലൂടെ ഈ അവസരങ്ങളിലേക്ക് എത്താം വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഏപ്രിലാണ് സി എ ഐ സി ഡബ്ല്യു എ എം ബി എ ഫിനാൻസ് എം കോം അത് ഫ്രഷേഴ്സിനും ടു ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ അവസരങ്ങളിലേക്ക് എത്താം മെയിൽ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഇവർ പ്രിഫർ ചെയ്യുക എന്നുള്ള കാര്യം അറിയുക രണ്ടാമത്തെ അവസരം റോജർ സോഫ്റ്റ് ടെക്നോളജീസാണ് പത്ത് വർഷമായി ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇവർ കാക്കനാട് കൊച്ചി കാക്കനാട്ടേക്ക് അക്കൗണ്ടൻസിനെ ഹയർ ചെയ്യുന്നുണ്ട് ഇമ്മീഡിയറ്റായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കായിരിക്കും അവസരങ്ങളുള്ളത് ജി എസ് ടി ഫയലിങ് അറിയാവുന്നവർക്കായിരിക്കും അവസരങ്ങളുള്ളത് മൂന്നാമത്തേത് ടെക്നോളജിക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോഴിക്കോടുള്ള ഒരു ഐ ടി കമ്പനിയിലേക്കാണ് സൈബർ പാർക്കിലൊക്കെ പ്രവർത്തനമുള്ള ഒരു ഐ ടി കമ്പനിയാണ് ഇവർ ബാച്ചിലേഴ്സ് ഇൻ ഫിനാൻസ് അക്കൗണ്ടിങ് റിലേറ്റഡ് ഫീൽഡ് അതായത് ബി കോം ബി ബി എ അല്ലെങ്കിൽ ബി ബി എ അല്ല എം കോം എം ബി എ ഫൈനാൻസ് അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ ഉള്ള അവസരമാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ബഡ്ജറ്റിംഗ് ഫോർകാസ്റ്റിംഗ് അനാലിസിസ് ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഗുഡ് നോളജ് ഇൻ ജി എസ് ടി ഡി എസ് ബുക്ക് കീപ്പിംഗ് ഓഡിറ്റ് ജേണൽ എൻട്രി ടാക്സ് റിട്ടേൺ ടാക്സേഷൻ ഇതിൽ വൺ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ഈ ടെക്നോളജിക്കായി വർക്ക് ചെയ്യുവാനായിട്ട് കഴിയുക ഇതുകൂടാതെ ഫ്യൂച്ചർ സ്പേസ് എന്ന കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിനെ ഹയർ ചെയ്യുന്നുണ്ട് കൊച്ചിയിലായിരിക്കും വർക്ക് അവസരങ്ങൾ പതിനെണ്ണായിരം രൂപ വരെ മാസ ശമ്പളം പ്രതീക്ഷിക്കാം ബികോം എം കോം ഫീമെയിൽസിന് ലഭ്യമായിരിക്കുന്ന അവസരമാണ് ബാങ്ക് റിക്കൺസിലിയേഷനിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെ പ്രിഫർ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നത് പോപ്സ് ബയോടെക് ഇവരെ ഓഫീസർ അക്കൗണ്ട്സ് ആൻഡ് അഡ്മിൻ തസ്തിയിലേക്ക് പാലക്കാട്ടേക്ക് ഹയറിങ് ചെയ്യുന്നുണ്ട് ബികോം ഉള്ളവർക്ക് അപേക്ഷിക്കാം സാലറി ഫോർട്ടീൻ തൗസൻഡ് ടു സിക്സ്റ്റീൻ തൗസൻഡ് ആയിരുന്നു ഇതുകൂടാതെ സ്കൈമാർക്ക് എഡ്യൂക്കേഷൻ കാലിക്കട്ടേക്ക് അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുന്നുണ്ട് ഫീമെയിൽസ് വിത്ത് ബി കോം ക്വാളിഫിക്കേഷനുള്ള ഫ്രഷേഴ്സിനും വൺ ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം ടാലി ജി എസ് ടി ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അക്കൗണ്ട്സ് മേഖലയിലെ ആറ് അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഞങ്ങൾ അക്കൗണ്ട്സ് മേഖലയിൽ തേടുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് സൂക്ഷിച്ച പോലെ ജോർജ് ബ്രിക്ച് ഡോട്ട് കോം എന്ന സൈറ്റിൽ ചെന്നിട്ട് അക്കൗണ്ട്സ് എന്ന് സെർച്ച് ചെയ്ത് ഇങ്ങനെയുള്ള അവസരങ്ങൾ കണ്ടെത്താം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ഇനി നമുക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്കിലൊക്കെ പ്രവർത്തനങ്ങളുള്ള ഗൈഡ് ഹൗസ് എന്ന കമ്പനിയിലെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം ഇവരെ ജൂനിയർ അസോസിയേറ്റ് പേയ്മെന്റ് ഓട്ടോമേഷൻ ഈ തസ്സയിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട് ഡിഗ്രിയുള്ള കമ്പ്യൂട്ടർ സ്കില് ഉള്ളവർക്ക് അപേക്ഷിക്കാം ടൈപ്പിംഗ് ആൻഡ് അനാലിറ്റിക്കൽ സ്കില് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യുവാൻ തയ്യാറാകണം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ മാത്രമല്ല നാഗർകോയിലും ഉണ്ടായിരിക്കും അപ്പം ഈ അവസരത്തിന്റെയും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ജോബ് സ്പ്രീസ് ഡോട്ട് കോം എന്ന സൈറ്റ് സന്ദർശിക്കാം അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂക്ഷിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് എയർപോർട്ടിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം അവിടെ ഞങ്ങൾ കാണാൻ സാധിക്കും എ ഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇവരുടെ ഒരു നോട്ടിഫിക്കേഷൻ ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ ലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കും യൂട്ടിലിറ്റി ഏജൻഡ് കം റാം ഡ്രൈവർ ഈ തസ്തിയിലേക്ക് നൂറ്റി മുപ്പത് പേരെയാണ് ഇവർ ഹയർ ചെയ്യുന്നത് ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തിയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയും ഹയർ ചെയ്യുന്നുണ്ട് അപ്പം ഈ അവസരങ്ങളിലേക്ക് എത്തുവാനുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ ചെന്നൈയിൽ വെച്ച് നടക്കുന്നുണ്ട് ആ മെയ് രണ്ടാം തീയതിയും മെയ് നാലാം തീയതിയുമായിട്ടാണ് ഇൻറ്റർവ്യൂ ചെന്നൈയിൽ ഈ ടാച്ച് കേറ്ററിംഗിനൊക്കെ സമീപത്തുള്ള എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് എ ഐ യൂട്ടിലിറ്റി കോംപ്ലക്സ് ചെന്നൈയിൽ നിങ്ങൾക്ക് വോക്കിൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം അപ്പം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളായിരിക്കും ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും നമ്മുടെ മദ്രാസിലായിരിക്കും അവസരങ്ങളുള്ളത് ഇതൊരു ത്രീ ഇയർ കോൺട്രാക്റ്റ് ബേസിസിലുള്ള ഒരു ഹയറിംഗ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വന്നാനായിട്ട് കാണാനായിട്ട് കഴിയും എന്തായിരിക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ മിനിമം പത്താം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇവർക്ക് എച്ച് എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഈ ടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ കാണണം എന്ന് സൂചിക്കുന്നുണ്ട് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ആയിരിക്കും പ്രതിമാസ ശമ്പളം ആ ഏജ് ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം എന്നാൽ ഒ ബി സി കാറ്റഗറിക്കാർക്ക് മൂന്ന് വർഷത്തെ റിലാക്സേഷൻ എസ് സി എസ് ടിക്കാർക്ക് അഞ്ചു വർഷത്തെ റിലാക്സേഷൻ ഏജിൽ ലഭ്യമാണ് യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ അവരുടെ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഇതോടെ കാണാൻ സാധിക്കും ഈ ഹെവി വെഹിക്കിളുകൾ ട്രാക്ടർ ബസ് ഗ്രൗണ്ട് സർവീസ് എക്യുപ്മെന്റ് ഇതൊക്കെ എയർപോർട്ടുകളിലൂടെ ഓടിക്കുന്ന ഒരു ജോലി ആയിരിക്കും ഇങ്ങനെയുള്ളവരുടെ മറ്റൊരവസരം ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികളിലായിരിക്കും ഇവിടെ മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കാനൊക്കെ അറിയണം മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് നോളജ് ഓഫ് ലോക്കൽ ആൻഡ് ഹിന്ദി ലാംഗ്വേജ് ഉള്ളത് നല്ലതായിരിക്കും ലോക്കൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ തമിഴ് തമിഴും ഹിന്ദിയും ഒക്കെ അറിയുന്നത് നല്ലതായിരിക്കും എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതായിരിക്കും പ്രതിമാസ ശമ്പളം ഇരുപത്തി എട്ട് വയസ്സാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചാലും ഒ ബി സിക്കാരും എസ് സി എസ് ടിക്കാർക്കും ഒക്കെ ഏജിൽ ചില റിലാക്സേഷൻ ഒക്കെ ലഭ്യമാണ് ഈ ജോലിയുടെ ഒരു സ്വഭാവം ഇവിടെ നൽകിയിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് വായിച്ചു മനസ്സിലാക്കാം പേര് സൂചിപ്പിക്കുന്ന പോലെ ഹാൻഡിമാൻ അതായത് ഈ ഇവരുടെ ഈ ബാഗേജ് എയർപോർട്ടിലെ ബാഗേജ് കാർഗോ ഒക്കെ ലോഡ് ചെയ്യുക ഓഫ് ലോഡ് ചെയ്യുക ആയിരിക്കും പ്ലെയിനിൽ നിന്നും ട്രോളികളിലേക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതേപോലെ പ്ലെയിൻ്റെ അകത്തെ ക്ലീനിങ് കാര്യങ്ങൾ അതേപോലെ ഈ ടെക്നീഷ്യനൊക്കെ അസിസ്റ്റ് ചെയ്യുക വീൽ ചെയറ് അസിസ്റ്റൻസ് ഇതൊക്കെ ആയിരിക്കും നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം അറിയുക നിങ്ങൾക്ക് വോക്കിന്നിൽ പങ്കെടുത്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് സെലക്ഷൻ എങ്ങനെയായിരിക്കും യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവറിന്റെ സെലക്ഷൻ ട്രെയ്റ്റ് ടെസ്റ്റ് ഇവരെ സംഘടിപ്പിക്കും പേഴ്സണൽ പേഴ്സണൽ ഇന്റർവ്യൂവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക മാൻ ഹാൻഡി വുമണ് പേഴ്സണൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെ റണ്ണിങ് പോലെയുള്ളത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂവിൻ്റെയും കൂടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്നറിയുക എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട് ഓക്കെയിൽ പങ്കെടുക്കുക അതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും അഞ്ഞൂറ് രൂപ അതൊരു ഡി ഡി ഒക്കെ ആയിട്ട് വേണം എടുത്തുകൊണ്ട് വേണം ഇതിൽ പങ്കെടുക്കുവാൻ എന്നുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ഡോക്യുമെന്റ്സ് ക്യാരി ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നു അപ്പൊ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇക്കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇതാ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒക്കെ തയ്യാറാക്കി വേണം ഈ വോക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് ഐ എസ് ആർഒ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേയ്സിന് കീഴിലാണ് ഐ എസ് ആർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് അവരുടെ വിക്രം സാരാഭായി സ്പേസ് സെന്റർ വി എസ് എസ് സിയിലേക്കാണ് നമ്മുടെ തിരുവനന്തപുരത്തേക്കാണ് ഈ ഹയറിങ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് തസ്തികളിലാണ് ഹയറിങ് ഒന്ന് റിസർച്ച് സയന്റിസ്റ്റ് എന്ന തസ്തിയിലാണ് ഇത് ത്രീ ഇയർ കോൺട്രാക്ട് ബേസ് ആയിരിക്കും ഹയറിങ് മറ്റൊരു തസ്തിക പ്രൊജക്റ്റ് അസോസിയേറ്റ് എന്നുള്ളതായിരിക്കും അപ്പോൾ അതിൻ്റെ സാലറി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം ആർക്കായിരിക്കും അതിൻ്റെ ജോലിയുടെ ഒരു നേച്ചർ ഒക്കെ ഇവിടെ നൽകുന്നുണ്ട് രണ്ട് തസ്തിയിലും ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക ഈ റിസർച്ച് സയന്റിസ്റ്റ് എന്ന തസ്തിയിലേക്ക് എം എസ് സി ഡിഗ്രി അത് മീറ്റീരിയോളജിയിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറി സയൻസിൽ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം മിനിമം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് ആവറേജ് മാർക്ക് നേടിയിരിക്കണം അല്ലെ സി ജി പി ആണെങ്കിൽ സിക്സ് പോയിൻറ്റ് എയിറ്റ് ഫോർ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇനി പ്രോജക്റ്റ് അസോസിയേറ്റ് എന്ന തസിയിലേക്ക് എം എസ് സി ഫിസിക്സുകാർക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് മെറ്റീരിയോളജിയിലൊക്കെ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് അല്ലെ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഫോർ സി ജി പി ഉള്ളവർക്ക് അപേക്ഷിക്കുക ആ ജോലിയുടെ ഒക്കെ ഒരു സ്വഭാവം ഇവിടെ നൽകുന്നുണ്ട് എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക ഈ വി എസ് എസ് സിയുടെ സൈറ്റിൽ പോയിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ട് അപേക്ഷിക്കേണ്ടത് ആറ് അഞ്ച് അതായത് മെയ് ആറാം തീയതി അഞ്ചുമണിവരെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട് അതായത് ഇവിടുത്തെ പേ പാക്കേജ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റിസർച്ച് സയൻറ്റിസ്റ്റിന് പ്രതിമാസം തൊണ്ണൂറ്റി അയ്യായിരം രൂപയായിരിക്കും അപ്രോക്സിമേറ്റ് ശമ്പളം ലഭ്യമാവുക പ്രോജക്റ്റ് അസോസിയേറ്റിന് മുപ്പത്തി ഏഴായിരം രൂപ പ്രതിമാസ ശമ്പളം അപ്പം അതിന്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട് ജനറൽ കാറ്റഗറിയിൽ ഇരുപത്തി എട്ട് വയസ്സ് റിസർച്ച് സയന്റിസ്റ്റിനും സയൻറ്റിസ്റ്റിനും അസോസിയേറ്റിനും അസോസിയേറ്റിന് മുപ്പത്തഞ്ച് വയസ്സുമായിരിക്കും ഏജ് ലിമിറ്റ് ബാക്കി ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇവരുടെ സൈറ്റിൽ നൽകുന്നുണ്ട് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യം തോന്നിയാൽ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇതിന്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ അതായത് കമ്പനികളുടെ നോട്ടിഫിക്കേഷൻ വായിച്ചോ അധികൃതരുമായി ബന്ധപ്പെട്ടോ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക അവർക്കുമായി ഈ സൂചിപ്പിച്ചിട്ടുള്ള എയർപോർട്ട് ജോലികൾ ഒഴിച്ച് ബാക്കി റിക്രൂട്ട്മെൻ്റുകളൊക്കെ സൗജന്യമായിരിക്കും ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട് എന്തായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതുപോലെ ജോബ് സ്പ്രീച്ച് ഡോട്ട് കോം നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ആലിലൂടെയൊക്കെ ജോലി തേടാം അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട് ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം